ഹായ് ഗൈസ്, അയച്ചുവേണ്ട പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ടാങ്ക് കഴുകണ വീഡിയോ ഒരെണ്ണം ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചെറിയ കുറച്ച് പ്രശ്നങ്ങൾ വന്നത്. അപ്പോൾ നമ്മളിന്ന് ടാങ്ക് കഴുകാൻ പോകുന്നുണ്ട്, പക്ഷേ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. ഗൈസ്, കാര്യം എന്താന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, നിങ്ങെ അറ്റത്ത് കാണുന്ന അതേ ആ പുള്ളിക്കാരിത്തി പുള്ളിക്കാരത്തി പ്രഗ്നൻ്റ് ആണ്. അപ്പം അത് ബ്രീഡ് ചെയ്യാൻ സമയമായിട്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരത്തിനൊന്ന് ഐസൊലേഷനിലേക്ക് ഇടണം. അപ്പം എൻ്റെ കയ്യിൽ ഒരു ചെറിയ ടാങ്ക് ഉണ്ടായിരുന്നു, കണ്ടോ, ടാങ്കല്ല ഗ്ലോബ്. അതിൻ്റെ ഉള്ളിലും ഒരാളുണ്ട്. എന്താ കിട്ടിയ ഒരു ചെറിയ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുണ്ട് ഈ ബ്ലാക്ക് മോളി സിൽവർ മോളി എല്ലാം നമ്മൾ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. 10 ബ്ലാക്ക് ടോട്ടൽ 10 ബ്ലാക്ക് മോളി സിൽവർ മോളി പിന്നെ ഗോൾഡൻ മോളി ഇതും കൂടെ ചേർത്തപ്പോൾ നമ്മൾ 10 മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലാക്ക് മോളികളുടെ കൂടെ എനിക്ക് ഫ്രീ ആയിട്ട് രണ്ട് കുറച്ച് സാധനങ്ങളെയും കൂടെ കിട്ടി. അതായത് ബ്ലാക്ക് മോളിയുടെ കൂടെ ആങ്കർ വോംസ് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ആ ഈ പുള്ളിക്കാരനെ ഇങ്ങോട്ട് മാറ്റിയിട്ടേക്കണേ. ആങ്കർ വോംസ് ഉള്ളതുകൊണ്ട് ഞാൻ മാറ്റിയിട്ടതാണ്. അപ്പോൾ നമുക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു ചെറിയ ടാങ്കും കൂടെ സെറ്റ് ചെയ്തെടുത്താൽ ആ സിൽവർ മോളിനെ അതിൻ്റെ അകത്ത് ഇടാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ടാങ്ക് മേടിക്കാൻ പോവാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഹിൽ പാലസിലാണ്. ഹിൽ പാലസിൻ്റെ ഓപ്പോസിറ്റ് സെൻറ്റ് ജോർജ് അക്വേറിയത്തിലാണ്. കുറേ അധികം മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുവിധം നല്ല വൃത്തിയുള്ളൊരു ഒരു ഫുൾ പെറ്റ് ഷോപ്പ് കണ്ടെങ്കിൽ ഞാൻ ഇവിടെയാണ്. ലൈറ്റ് ക്യാപ്പ് ഫിൽട്ടർ ബാക്കി സാധനങ്ങൾ പൈപ്പിംഗ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഇന്നത്തെ അജന്തയിലെ ഫസ്റ്റ് കാര്യം ഈ പർട്ടിക്കുലർ അക്വേറിയം ബോള് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് ബ്രീഡിംഗ് ഇതിലേക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ ടാങ്ക് കഴുകണേക്ക് മുന്നേ നമ്മുടെ സിൽവർ മോളി ഒരെണ്ണം ബ്രീഡ് ചെയ്യാറായതിനെ നമുക്ക് ഇതിലേക്ക് മാറ്റാം. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് അധികം സ്ട്രെസ് വേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് അധികം മാറ്റണം. അപ്പം നമുക്ക് ഇതാദ്യം ക്ലീൻ ചെയ്ത് ഇതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സെറ്റപ്പ്. നമ്മുടെ ബൗളുണ്ട്, നമ്മൾ കഴുകി വെച്ച കല്ലുണ്ട്, പിന്നെ കുറച്ച് ചെടികൾ. ചെടികൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, മുട്ടയിട്ട് കഴിഞ്ഞാൽ മീൻ കുഞ്ഞു മീനായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒളിച്ചിരിക്കാൻ പാകത്തിനുള്ള സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെടികൾ നടുന്നത്. പിന്നെ ഒരു പാത്രം ചെറിയ മക്കിൻ്റെ നമ്മളൊരു ഗ്ലാസ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളൊരു ബോള് മാതിരി ആക്കിയിട്ടുണ്ട്. അത് ചെടി നടാനായിട്ടുള്ള മണ്ണിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഫിൽട്ടർ ഇറക്കി വെച്ചു, അതിനുശേഷം ഈ ചെടിയുടെ ബൗൾ ഇറക്കി വെച്ചു. ഇനി അടുത്ത പരിപാടി, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തെ വെള്ളം കംപ്ലീറ്റ് വെള്ളം കംപ്ലീറ്റ് അല്ല, വെള്ളം കുറച്ച് നമുക്ക് എടുത്ത് കളയാം. കളയാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു കുഴലാണ്. എങ്ങനെ എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഗോപ്രോ ഞാൻ അതിൻ്റെ അകത്ത് ഇടാം, നിങ്ങൾക്ക് മനസ്സിലാവും.
വെച്ചിട്ട് ഞാൻ ഇപ്പോൾ നമ്മുടെ വെള്ളം കുറവായതുകൊണ്ട് നമ്മുടെ എന്താ പറയുക, സിൽവർ മോളിനെ പെട്ടെന്ന് പിടിക്കാം. കാരണം വെള്ളം കുറവാണ്, അതിന് ഓടിയെടുക്കാൻ അധികം സ്ഥലമില്ല. അപ്പം കൂടുതൽ അതിന് ടെൻഷൻ കൊടുക്കാതെ എടുത്ത് മാറ്റാൻ ശ്രമിക്കുക. ഓ ഷീസ് പ്രിട്ടി അഗ്രസീവ്. നോപ്പ് 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 നോപ്പ്, യു ആർ നോട്ട് ഗോയിങ് എനി വെയർ. ഞാൻ അതിനെടുത്തിട്ടുണ്ട്, നമ്മുടെ പുതിയ ടാങ്കിലേക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, വേറെ അയ്യോ, വേറെ അറിയോ ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ? ഹാപ്പി. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ തിരിച്ച് വെള്ളം കയറ്റാൻ പോകണം. ഇതാണ് നമ്മുടെ കുടം, ഇത് നമ്മുടെ മോട്ടറാണ്. ഇത് മോട്ടറ് പ്രത്യേകിച്ചൊന്നുമില്ല, 100-300 രൂപയ്ക്ക് കണ്ട് ഞാൻ മേടിച്ചതാണ്, അലി എക്സ്പ്രസ്സിൽ നിന്ന് മേടിച്ചതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇതിനൊരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ കുത്തിയാൽ മതി. കുത്തിയിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ വർക്ക് ചെയ്തോളും, നമുക്കൊരു ലൈറ്റ് ഒരു മാറ്റാം. ഞാൻ വെള്ളം വേണുള്ളൂ, അപ്പൊ നമുക്ക് പ്രശ്നമില്ല. വെള്ളം കുത്തിയൊലിച്ച് വരുന്ന പ്രശ്നം, വെള്ളം കുത്തിയൊലിച്ച് വരുന്ന പ്രശ്നമില്ല. അതുകൂടാതെ മൊത്തം ടാങ്ക് കലങ്ങും എന്നുള്ള പേടിയും വേണ്ട. അപ്പൊ നറയട്ടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ടാങ്കിലെ വെള്ളം മാറ്റലൊക്കെ കഴിഞ്ഞു. ഇനി വേണ്ടത് ഇതിൻ്റെ സൈഡ് വൃത്തിയാക്കാന്നുള്ള. സൈഡ് വൃത്തിയാക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ പർട്ടിക്കുലർ നമ്മുടെ ഈ മോസ്കിറ്റോ നെറ്റൊക്കെ ഇല്ലേ, ജനാലൊക്കെ വെക്കണ പ്ലാസ്റ്റിക്കിൻ്റെ മോസ്കിറ്റോ നെറ്റുണ്ട്, അത് ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് ഞാൻ 4 മടക്കിയിട്ട് ജസ്റ്റ് വെള്ളത്തിൽ മുക്കി ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണ് പതിവ്. അതേപോലെ തന്നെ ഈ പായൽ വന്നു കഴിഞ്ഞാൽ ഞാനത് ടാങ്കിൽ തന്നെ ഇടാറാ പതിവ്. കാരണം ഈ മോളികളും ഗോൾഡ് ഫിഷൊക്കെ പായൽ തിന്നുന്ന കൂട്ടത്തിലാണ്. അപ്പം പായലിട്ട് കൊടുത്താൽ അവർ ഭയങ്കര ഹാപ്പിയാണ്, പെട്ടെന്ന് ഭക്ഷണം കഴിച്ചോളും. അപ്പം ഞാനതൊന്ന് ചെയ്യട്ടെ. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് നമുക്ക് 2 ഗോൾഡ് ഫിഷും പിന്നെ കുറേ സീബ്രയും പിന്നെ കുറച്ച് ഗപ്പികളൊക്കെ ഉണ്ട്. അപ്പോൾ സീബ്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം നിങ്ങൾ നീന്തി പോകുന്നത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഇട്ടേക്കണേ. പിന്നെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് മോളിയാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അതിൻ്റെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു വേം തൂങ്ങിക്കിടക്കുന്നുണ്ട്. ആങ്കർ വേം എന്നാണ് അതിന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഐസൊലേറ്റ് ചെയ്തിട്ടാണ്. ഇത് നമ്മുടെ ബ്രീഡിയറായ, ഇവിടെ കാണാനല്ലോ, ഇതിൻ്റെ അകത്ത് നമ്മൾ ഇട്ടേക്കുന്നത് നമ്മുടെ ബ്രീഡവാറായ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിങ്ങനെയാണ് ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ഞാനിങ്ങനെയാണ് ക്ലീൻ ചെയ്യാറ്. ഇത്രയും നാൾ മീനുകൾ ഒരു പ്രശ്നമില്ലാണ്ട് ജീവിച്ചിരുന്നു. അപ്പം എന്തായാലും ഞാൻ ചെയ്യുന്നതിൽ വലിയ തെറ്റുണ്ടെന്നൊന്നും തോന്നുന്നില്ല. എന്നാൽ കൂടി നിങ്ങൾ എന്തെങ്കിലും തെറ്റ് കണ്ടിട്ടുണ്ട്, ഞാൻ ഇതിൻ്റെ അകത്ത് വലിയ എക്സ്പേർട്ടൊന്നുമല്ല, എന്തെങ്കിലും തെറ്റ് ഞാൻ ചെയ്തതിൽ കണ്ടിട്ടുണ്ടെന്നാണ്, ദയവായി ഇതൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ടൈമിൽ അത് സൂക്ഷിച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പം താങ്ക്സ് ഫോർ ദി സപ്പോർട്ട്. ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, അതേമാതിരി ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്തിടുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ, ബൈ ബൈ.